ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ റെയ്മണ്ട് നോൺ നാറ്റൂസ്. ജീവിതകാലം 1204 മുതൽ 1240 വരെ. ജനിക്കാതെ വയറ്റിൽ നിന്ന് നേരിട്ട് എടുക്കപ്പെട്ടതുകൊണ്ടാണ് റെയ്മണ്ടിന് നോൺ നാറ്റൂസ് എന്ന പേര് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബം കുലീനമായിരുന്നെങ്കിലും വലിയ ധനമൊന്നുമില്ലായിരുന്നു. ഭക്തികൃത്യങ്ങളിലും കൃത്യനിർവഹണത്തിലുമായിരുന്നു ബാല്യത്തിൽ പോലും അവന്റെ സംതൃപ്തി. പ്രായപൂർത്തി വന്നപ്പോൾ അടിമകളുടെ മോചനത്തിനുള്ള കാരുണ്യമാതാവിന്റെ സഭയിൽ അംഗമായി ചേർന്നു. സ്ഥാപകനായി വിശുദ്ധ പീറ്റർ നൊളാസ്കോ തന്നെയാണ് റെയ്മണ്ടിന്റെ വ്രതം സ്വീകരിച്ചത്. അവന്റെ എളിമയും തീഷ്ണതയും ഇതര സഭാംഗങ്ങളുടെ പ്രശംസയ്ക്ക് കാരണമായി. അത്രയുമായപ്പോൾ റെയ്മണ്ടിനെ ആൽജേഴ്സിലേക്ക് അടിമകളുടെ സ്വാതന്ത്ര്യത്തിനായി അയച്ചു. അക്കാലത്ത് മുസ്ലിങ്ങളെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ 2 പ്രാവശ്യം കുത്തിക്കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും ജാമ്യത്തുക നഷ്ടപ്പെട്ടേക്കുമെന്ന ഭയത്താൽ അവർ വർത്തിച്ചില്ല. അങ്ങനെ അടിമകളെ സ്വതന്ത്രരാക്കാൻ പണമില്ലാതായി. മിഷണറി പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതായി. എങ്കിലും അദ്ദേഹം മതപ്രചാരം നിർത്തിയില്ല. ഗവർണർ അദ്ദേഹത്തെ എല്ലാ കവലകളിൽ വെച്ച് അടിപ്പിക്കുകയും ചുണ്ടുകൾ തുളപ്പിച്ച് താഴിട്ട് പൂട്ടുകയും ചെയ്തു. താക്കോൽ ഗവർണർ സൂക്ഷിച്ചു. ഭക്ഷണ സമയത്ത് മാത്രം അവ നൽകി പോന്നു. 8 മാസം ബന്ധിതനായി ഇരുട്ടുമുറിയിൽ കിടന്നു. അപ്പോഴേക്കും വീണ്ടെടുപ്പ് വില കൊണ്ട് ഒരു വൈദികനെ പീറ്റർ നൊളാസ്കോ അയച്ചു. രക്തസാക്ഷിയാകാൻ സാധിക്കാത്തതിനുള്ള സങ്കടത്തോടെ അദ്ദേഹത്തെ സ്വദേശത്തേക്ക് മടങ്ങി. സ്വദേശത്ത് കർദിനാൾ ആയി സ്ഥാനമേറ്റു. സ്ഥാനമാറ്റം യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. മാർപ്പാപ്പ കാർഡിനൽ റെയ്മണ്ടിനെ സേവനത്തിനായി റോമയിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു. എന്നാൽ കൽദോണിയയിൽ എത്തിയപ്പോൾ രോഗബാധിതനാവുകയും 1240 ആഗസ്റ്റ് 31 36 വയസ്സിൽ ശരീരത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ആത്മാവിനെ സ്വതന്ത്രമാക്കുകയും ചെയ്തു.